നമസ്കാരം. എൻ്റെ വീട് കോട്ടയം ടൗണിലായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ആറ് ഒഴുകുന്നുണ്ട്, കൊടുവരാർന്ന് ഒരു ആറുണ്ട്. അപ്പോൾ ഈ ആറ്റിൻ്റെ തീരത്ത് നിന്ന് എൻ്റെ വീട്ടിലേക്കുള്ള ദൂരം കഷ്ടിച്ചൊരു 100 അടിയോ 200 അടിയോ ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ കളിക്കുന്ന ഒരു ഭാഗം ആറിൻ്റെ തീരമാണ്. കാരണം മീൻ പിടിക്കുക, മീനും കുഞ്ഞുങ്ങളെ തോർത്ത് വെച്ച് കോരുക, പിന്നെ അതിനെ ചേമ്പിലയിൽ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കുപ്പിക്കത്തിട്ട് അടച്ചു വെക്കുക, പിറ്റേ ദിവസം ചത്ത് പോകുമ്പോൾ എടുത്ത് കളയുക, പിന്നെ കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോൾ നമ്മൾ ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ നോക്കുക, കൂട് വെച്ച് മീൻ പിടിക്കാൻ നോക്കുക, ഈ എഞ്ചിനൊക്കെ വെച്ച് പാടത്ത് മീൻ അടിച്ചു വിടുന്നിടത്ത് പോയി മീനിനെ നോക്കുക. ഇങ്ങനെ പലതരത്തിൽ മീനുമായിട്ട് മീനും വെള്ളമൊക്കെ ആയിട്ട് ചുറ്റിപ്പിണഞ്ഞുള്ളൊരു ഒരു ജീവിത ശൈലിയാണ് കൊച്ചു പിള്ളേരായിരിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഞാൻ തിരുവനന്തപുരത്ത് തന്നെ ഒരു സ്ഥലം വാങ്ങിച്ചിട്ട് അവിടെ ഞാൻ ഇങ്ങനെ ഒരു സാധനം ചെയ്യുകയും ചെയ്തു. ഒരു കാട് വെച്ച് പിടിപ്പിക്കുകയും ഒരു അവിടെ തോട് കോരി അതിൽ വെള്ളം നിറച്ചിട്ട് അതിലെ മീനുകളെ വളർത്തുകയൊക്കെ ചെയ്തു നോക്കി. എന്തായാലും മീൻ വളർത്തുക, ഒരു കുളം ഉണ്ടാക്കി മീൻ വളർത്തുക എന്നുള്ള എൻ്റെ വലിയൊരു ആവേശമായിരുന്നു. അത് പലതരത്തിൽ ശ്രമിച്ചു നോക്കിയിട്ടും അതിന് വലിയ വിജയമൊന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല അതിന് നല്ല ചിലവും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു പരിഹാരമായിട്ടാണ് ഇപ്പോൾ പുതിയൊരു മാർഗം നോക്കിയത്. ഒരുപാട് പേര് ഈ മീൻ വളർത്തണമെന്നും മീനുകളെ നല്ല രീതിയിൽ നല്ല മീനിനെ നല്ല വെള്ളത്തിൽ വളർത്തി ഭക്ഷിക്കാൻ ഉണ്ടാക്കിയെടുക്കണമെന്നൊക്കെ ആഗ്രഹമുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അത് സംബന്ധിച്ചൊരു ഐഡിയ കൊടുക്കുന്നതിനായിട്ട് ഈ വീഡിയോ അവരുമായിട്ടൊന്ന് പങ്കുവെക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. ഇത് നമ്മുടെ കുമരകം RARC റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സെൻ്ററിൽ സയൻറ്റിസ്റ്റായിരുന്ന ഡോക്ടർ പത്മകുമാർ, അദ്ദേഹം കരിമീനിൻ്റെ കാര്യത്തിൽ ഒരു അന്താരാഷ്ട്ര വിദഗ്ധനാണ്. കരിമീനിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പഠനം നടത്തിയിട്ടുള്ള ആളുകളിൽ ഒരാളാണ്. പ്രൊഫസർ പത്മകുമാർ ഡിസൈൻ ചെയ്തൊരു കുളമാണ്. ഈ കുളത്തിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ പൊക്കം ഏകദേശം ഈ കാണുന്ന പോലെ 4 അടിയോളം ഉണ്ട്. ഇതിൽ 2.5 അടിയോ മറ്റാണ് കുളത്തിൻ്റെ പൊക്കം, ബാക്കി അതിൻ്റെ താഴെ ഒരു ഫൗണ്ടേഷനാണ്. ഇതിൻ്റെ അടിവശത്തിന് ഒരു ഫണലിൻ്റെ ആകൃതിയാണ്, ഒരു ചോർപ്പിൻ്റെ ആകൃതിയാണ്. ആ ചോർപ്പിൻ്റെ ആകൃതി കൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ ഈ മീനിൻ്റെ ഒരു വലിയ വശം മീൻകുളത്തിൽ അതിൻ്റെ ഈ വിസർജ്യം കണ്ടമാനം വീണുകൊണ്ടിരിക്കും. അപ്പോൾ ആ വെള്ളം ചീത്തയാകുന്ന മീനിൻ്റെ വിസർജ്യം വീണ മീനിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് വെള്ളം ചീത്തയാകാനുള്ള സാധ്യതയും കൂടും. ഈ വിസർജ്യം മൊത്തം ഈ ഷേപ്പ്, ഇതിനിങ്ങനെ ഈ ഫണൽ ഷേപ്പ് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ നടുവിലേക്ക് വരും ഈ വേസ്റ്റ്. ആ വരുന്ന വേസ്റ്റിനെ അവിടുന്ന് ഒരു കുഴൽ വഴി പുറത്തേക്ക് കൊണ്ടുവരികയാണ്. പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഒഴുക്കി വിടുകയാണ്. ഒഴുക്കി വിടുന്നത് അടുത്തുള്ള പറമ്പിലേക്ക് ചെടിയുടെ ചൂട്ടിലേക്കൊക്കെ ഒഴുക്കി വിട്ടാൽ നല്ല വളമാണ്. ഇങ്ങനെ ചെയ്താൽ സാധാരണ ഈ വലിപ്പമുള്ളൊരു കുളത്തിൽ നമുക്ക് ഒരു 150 മീൻ തൊട്ട് 200 മീൻ വരെ വളർത്താൻ പറ്റും. തിലപ്പിയ പോലുള്ള മീനുകളെ വളരെ ഈസിയായിട്ട് വളർത്താം. വലിയ സംരക്ഷണമൊന്നും വേണ്ട. ഈ വെള്ളമൊക്കെ ഇങ്ങനെയൊക്കെ തുറന്നു കൊടുക്കുക, ഇടയ്ക്ക് വെള്ളമൊന്നും മാറി വെച്ചാൽ മതി. ഇനി അതല്ല, നിങ്ങളൊരു പമ്പൊക്കെ വെച്ച് ഇതിൽ വെള്ളം ശുദ്ധീകരിക്കാൻ തയ്യാറാണെങ്കിൽ, അല്ലെങ്കിൽ ഓക്സിജൻ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾക്ക് ഇതിനകത്ത് 400 മുതൽ 600 വരെ മീനുകളെ വളർത്താമെന്ന് പറയുന്നത്. അപ്പോൾ ഒരുമിച്ചാണ് ഈ 400 മീനിനെ വളർത്താൻ പറ്റുന്നത്. അപ്പോൾ ഒരുമിച്ച് 400 മീനിനെ എന്ന് പറഞ്ഞാൽ 6 മാസം കൊണ്ട് വളരുന്ന മീനാണെങ്കിൽ ഒരാണ്ടിൽ ഒരു 800 മീനിനെ 1000 മീനിനെ വളർത്താൻ ഈ ഒരു കുളം മതി. ഈ കുളത്തിൻ്റെ ചിലവ് 20,000 രൂപയാണ്. എൻ്റെ സുഹൃത്തായ ശ്രീ ചെറിയാൻ മാത്യു ആണ് ഇത് ചെയ്യുന്ന ആളുകളെ കൊണ്ടുവന്നതും ശ്രീ പത്മകുമാറിനെ പോയി കണ്ട് അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ തേടിയതും ഇത് സെറ്റ് ചെയ്തതും. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ മീനിനെ ഇട്ടിട്ടുണ്ട്. പക്ഷേ മീനിനെ ചെറിയ പോലെ ഇട്ട് വളർത്തി തുടങ്ങുന്നേ ഉള്ളൂ. വലിയതായ കുറേ മീനുകൾ ഓൾറെഡി അതിൽ കിടപ്പുണ്ട്. ഇതിൻ്റെ ഗുണം എന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ 20,000 രൂപ ചിലവ് എന്ന് മാത്രമല്ല, ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഈ ഡയമീറ്റർ, അതായത് വ്യാസം 10 അടി മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏരിയ, ഇതിന് വേണ്ടി വരുന്ന ഏരിയ ഒരു 75 സ്ക്വയർ ഫീറ്റാണ്, അല്ലെങ്കിൽ ഒരു 100 സ്ക്വയർ ഫീറ്റ് കൂട്ടുക. ഒരു മുറിയുടെ സ്ഥലം നിങ്ങൾക്കൊരു മീൻകുളത്തിനായിട്ട് മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ മീൻ വളർത്താം. ഒരു വർഷത്തെ നമ്മൾ അല്പം ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ആവശ്യമുള്ള മീൻ ഏതാണ്ട് പകുതിയും ഈ കുളത്തിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് സംബന്ധിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുള്ളവർ ചോദിച്ചാൽ ഞങ്ങൾ ആ നമ്പർ അയച്ചുതരാം. ഈ ഇത് ചെയ്യുന്ന ആളുകളുടെ, ഇത് കുണ്ടക്കയത്തോ മറ്റുള്ള കുറച്ച് പേരാണ് ഇതിൽ, ഇത് ഫെറോ സിമെൻറ്റ് വെച്ചാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു നെറ്റ് ഉണ്ടാക്കിയിട്ട് ആ നെറ്റിന് പുറത്ത് സിമെൻറ്റ് തേച്ച് പിടിപ്പിച്ച് ഒരു പ്രത്യേക രീതിയിലാക്കിയെടുക്കുകയാണ് അവർ ചെയ്യുന്നത്. വളരെ നന്നായിട്ട് അവർ ആ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ജോലി കൂലി എല്ലാം കൂടെ ഏതാണ്ട് 20,000 രൂപയും, പിന്നെ അവരുടെ താമസ ചിലവും ഭക്ഷണ ചിലവും ഇതാണ് വരുന്നത്. ഒരു 25,000 രൂപ ഉണ്ടെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് ഇതിന് പണി കഴിയും, മീനിനെ ഇടാം. പിന്നെ എയറേറ്റർ വെക്കണമെങ്കിൽ അതിന് അഡീഷണൽ ആയിട്ട് കുറച്ച് പൈസയാകും. അങ്ങനെയാണ് കൂടുതൽ മീനുകളെ വളർത്താൻ പറ്റും. ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കണമെന്ന് മീൻ കഴിക്കുന്ന എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. കാരണം എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഈ മത്സ്യസമ്പത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് മീനുകൾ ഈ തോട്ടിൽ തന്നെ ചില്ലാൻ, പരല്, കുറുവ, കോല, മുരശ്, ആരകൻ, ആരകൻ, കാരി, കല്ലടമുട്ടി, വരാൽ, ഇങ്ങനെ കുറേ മീനുകളുണ്ടായിരുന്നു. കരിമീൻ പള്ളത്തി ഉണ്ടായിരുന്നു, പള്ളത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ കാണുന്നില്ല. കുറേ എണ്ണത്തിനൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ ഈ ചെടികളെ സംരക്ഷിക്കുന്നത് തന്നെ സംരക്ഷിക്കേണ്ട ഒരു സാധനമാണ് മീനും. അതേക്കുറിച്ച് താല്പര്യമുള്ള ആളുകൾ അതിനുവേണ്ടി കുറച്ച് സമയവും പണവും ചിലവാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. താല്പര്യമുള്ള ആളുകളായിട്ട് ഈ വീഡിയോ പങ്കുവെക്കുന്നത് നല്ലതാണ്. കാരണം കൂടുതൽ ആളുകൾ ഇതേക്കുറിച്ച് അറിയുകയും അവരിത് പരീക്ഷിക്കുകയും ചെയ്താൽ നമുക്ക് ഈ നമ്മുടെ ഈ ഒരു എന്താണ് മത്സ്യസമ്പത്തിനെ നിലനിർത്താൻ പറ്റുള്ളൂ. നമ്മുടെ ഈ ഉൾനാടൻ ജലാശയങ്ങളിലുള്ള മത്സ്യങ്ങളെ നമുക്ക് സംരക്ഷിക്കണമെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ്.